डूशन वेरी मोलार कंडक्टिविटी क्लियर कंडक्टिविटी वे स्पेसिफिक कंडक्टेंस കണ്ടക്റ്റിവിറ്റി डायलूशन कूड़ा कंडक्टिविटी के संभव मोड़ा कंडक्टिविटी के संभव कंडक्टिविटी के संभव कंडक्टिविटी एड़ कंडक्टिविटी कंडक्टेंस इन यूनिट वॉल्यूम और यूनिट वॉल्यूम कंडक्टेंस कंडक्टिविटी श्रद्धि एंगे कंडक्टिविटी वेरिएशन नोकटे इतर कंडक्टिविटी से इवे वे सोल्यूशन वो इलेक्ट्रोलाइट आड्ड सोल्यूशन आत्र अल यूनिट वॉल्यूम टीचर रिप्रसेंट ई यूनिट वॉल्यूम इतोटे नाम नोकटे यूनिट वॉल्यूम इत्र अयोणस वो इलेक्ट्रोलाइट अयोणस प्रसन्नसो कंडक्टिविटी अब ई यूनिट वॉल्यूम इत्र अयोणस इन ना डायलूशन कूटा डायलूशन कूटा सोलवे वीडू आडल अब इन वर के ई सोल्यूशन इवे वर के अगर आने की वॉल्यूम इंक्रीसल अगर वो ई यूनिट वॉल्यूम अयोण एण व्यसम वो इत्र वॉल्यूम इत्र कॉन्सट्रेशन अंदर सोल्यूशन अब यूनिट वॉल्यूम इत्र अयोणस അതിന്റെ ഡൈലൂഷൻ നമ്മൾ കൂട്ടുന്നു ഡൈലൂഷൻ കൂട്ടി കഴിയുമ്പോൾ ഈ യൂണിറ്റ് വോളിയത്തിൽ അയോണുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസം വരും യൂണിറ്റ് വോളിയത്തിൽ അയോണുകളുടെ എണ്ണം കുറയും എണ്ണം കുറയും അല്ലേ ഇത്ര അയോണുകളൊക്കെ വരത്തുള്ളായിരിക്കും യൂണിറ്റ് വോളിയത്തിൽ അയോണുകളുടെ എണ്ണം കുറയും അയോണുകളുടെ എണ്ണം കുറയുമ്പോൾ കുറയുമ്പോൾ കണ്ടക്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും കണ്ടക്റ്റിവിറ്റി ഡിക്രീസസ് അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം എന്താ കണ്ടക്റ്റിവിറ്റി ആസ് ഡൈലൂഷൻ ഇൻക്രീസസ് കണ്ടക്റ്റിവിറ്റി ഡിക്രീസസ് എന്തുകൊണ്ട് കണ്ടക്റ്റിവിറ്റി കുറയുന്നത് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ് പോയിന്റ് അങ്ങനെ തന്നെ ഓർത്തിരിക്കണം യൂണിറ്റ് വോളിയത്തിലുള്ള അയോണുകളുടെ എണ്ണത്തിൽ അവിടെ കുറവ് സംഭവിക്കുന്നു അതുകൊണ്ടാണ് കണ്ടക്റ്റിവിറ്റി കുറയുന്നത് കാരണം എന്താ കണ്ടക്റ്റിവിറ്റി എന്നത് യൂണിറ്റ് വോളിയത്തിലെ കണ്ടക്റ്റൻസ് ആണ് ആ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന കണ്ടക്റ്റൻസ് ആണ് കണ്ടക്റ്റിവിറ്റി अब यूनिट वॉल्यूम अयोण एण कंडक्टिविटी कुयूशन इंक्रीस डायलूशन कंडक्टिविटी डिक्रीसस बिकॉज नंबर ऑफ अयोण्स पर यूनिट वॉल्यूम डिक्रीसस अदावते नोक मोलार कंडक्टिविटी विद डायलूशन एंत संभव मोलार कंडक्टिविटी के നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് വൺ മോൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അതിൽ വൺ മോൾ ഇലക്ട്രോലൈറ്റ് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി അവിടെ വോളിയം എന്ന് നമ്മൾ പറയുന്നേ ഇല്ല അല്ലേ ഇനി അവിടെ ഡൈലൂഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ സൊല്യൂഷൻ നമ്മൾ അങ്ങോട്ട് ഡൈലൂട്ട് ചെയ്യുക ഡൈലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്ത് മാറ്റം അവിടെ വരുന്നത് डायलूशन अयोणाइजेशन कूड़ू अयोणाइजेशन कूड़ल नंबर ऑफ अयोण्स नंबर ऑफ अयोण्स इंक्रीस अब एंत संभव मोलर कंडक्टिविटी इंक्रीसस मोलर कंडक्टिविटी कंडक्टेंस ऑफ ए सॉल्यूशन हैविंग वन मोल ऑफ द इलेक्ट्रोलाइट अवे डायलूशन अयोणाइजेशन इंक्रीसस Number of ions increases, so molar conductivity increases.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണിത്. എന്താ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡൈലൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. എന്തുകൊണ്ട്? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിലോ ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്? ആസ് ഡൈലൂഷൻ ഇൻക്രീസസ്, അയണൈസേഷൻ ഇൻക്രീസസ്, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ്. സോ മോളാർ കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് വിത്ത് ഡൈലൂഷൻ. ഡൈലൂഷൻ അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു, ഏതിൻ്റെയൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനാണ്ട് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഗ്രാഫിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്? ഇവിടെ ആണെങ്കിൽ റൂട്ട് സി, റൂട്ട് സി തന്നെ കോൺസെൻട്രേഷൻ്റെ റൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ ലാംഡയും എന്തെന്താണ്ട്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ. ഒരെണ്ണമാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി, ഒന്നൊരു കർവ് പോലെയും കിട്ടി. ഇതിൽ ഒരെണ്ണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മറ്റേത് വീക്ക് ഇലക്ട്രോലൈറ്റുമാണ്. ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്ട്രോങ് എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ്ലി അയണൈസ് ഇൻ സൊല്യൂഷൻ. അപ്പോൾ അവിടെ അവരുടെ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിലോ അയണൈസേഷൻ പാർഷ്യലി ആയിരിക്കും, പാർഷ്യൽ അയണൈസേഷൻ ആണ്. അപ്പം കണ്ടക്ടിവിറ്റി ആദ്യം കുറവായിരിക്കും, പിന്നെ ഡൈലൂഷൻ അനുസരിച്ചായിരിക്കും അത് കൂടി വരുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ കൂടുമ്പോൾ കൂടുന്നു നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? അപ്പം ഏതാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തുകൊണ്ടാ? ഇവിടെ നോക്കട്ടെ, ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് സി, അതായത് കോൺസെൻട്രേഷൻ നോർത്താൽ മതി. ഇവിടെ ഇങ്ങോട്ട് വരുന്നതോറും കോൺസെൻട്രേഷൻ കൂടി വരിക. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴോ ഡൈലൂഷൻ കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ കുറവാണ്. ഡൈലൂഷൻ എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന പ്രോസസ്സ് അല്ലേ ഡൈലൂഷൻ. അതായത് സോൾവെൻറ്റ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ NaCl സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പം 10 gram NaCl എടുത്തിട്ട് 1 liter ഡിസോൾവ് ചെയ്തു, സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി അതിന് ഡൈലൂഷൻ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്യും. അങ്ങനെ സോൾവെൻറ്റ് കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ഡൈലൂഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങോട്ട് പോകുന്നതിനും കോൺസെൻട്രേഷൻ കൂടുന്നു, ഇങ്ങോട്ട് വരുന്നതിന് ഡൈലൂഷൻ കൂടുന്നു. അപ്പം നോക്കട്ടെ, ഈ ഒരു ഉയർന്ന കോൺസെൻട്രേഷനിൽ തന്നെ ലാംഡയമിൻ്റെ വാല്യൂ ഇത്രയും വരുന്നത്, ഇതാണ് ലാംഡയം, ഏകദേശം ഇത്രയും വരുന്നുണ്ട് ലാംഡയമിൻ്റെ വാല്യൂ. ഇനി കോൺസെൻട്രേഷൻ കുറയുന്ന അല്ലെങ്കിൽ ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഇങ്ങോട്ട് വരുന്നത് ഡൈലൂഷൻ കൂടുന്നു എന്ന് ഓർത്തേ, ഇങ്ങോട്ട് വരുന്നത് ഡൈലൂഷൻ കൂടുന്നു, അതിനനുസരിച്ചോ ഈ ലാംഡയമിൻ്റെ വാല്യൂ ചെറിയൊരു വർദ്ധനവ് മാത്രമേ വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ട്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എങ്ങനത്തെയാണ്? ഓൾറെഡി അയണൈസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഡൈലൂഷൻ അനുസരിച്ച് വളരെ കുറച്ചൊരു വ്യത്യാസം മാത്രമേ അവിടെ വരത്തുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പേ ഇവിടെ വരുന്നുള്ളൂ. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ്, ഇപ്പം HCl അതേപോലെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയാണ് ഇത്. HNO3 HCl പോലുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പിടികിട്ടിയാലോ? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഉയർന്ന കോൺസെൻട്രേഷനിൽ തന്നെ ലാംഡയും വാല്യൂ ഇതിന് ഉയർന്നതാണ്, പിന്നെ ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്നുള്ളൂ. ഇനി ഇത് നോക്കിയാട്ടെ, ഇതപ്പോൾ ഏതിൻ്റെ ആയിരിക്കും? ഇനിയിപ്പോൾ പറയാമല്ലോ ഏതിൻ്റെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ. ഇനി എന്ത് വ്യത്യാസം നോക്കാം. തുടക്കത്തിൽ ഉയർന്ന കോൺസെൻട്രേഷൻ, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, ഇങ്ങോട്ട് വരുന്നവർ കുറയുന്നു, ഡൈലൂഷൻ കൂടുന്നു. അപ്പോൾ ഈ ഉയർന്ന കോൺസെൻട്രേഷനിൽ ലാംഡയമിൻ്റെ വാല്യൂ എങ്ങനെ അതേണ്ട? ഇതല്ലേ ലാംഡയം വരുന്നത്, തീരെ കുറവാണ് മോളാർ കണ്ടക്ടിവിറ്റി. പിന്നോ ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടി 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 കൂടി. പിന്നെ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു പർട്ടിക്കുലർ ഡൈലൂഷൻ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്നൊരു വർദ്ധനവാകുന്നത്, സഡൻ ആൻഡ് സ്റ്റീപ്പ് ഇൻക്രീസ് എന്ന് പറയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ കോൺസെൻട്രേഷനിലൊക്കെ, അതായത് ഈ ഒരു കോൺസെൻട്രേഷനിലൊക്കെ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണുള്ളത്? പാർഷ്യൽ അയണൈസേഷനേ ഉള്ളൂ. ഇനി ഡൈലൂഷൻ ഇങ്ങോട്ട് കൂടുമ്പോഴോ അയണൈസേഷൻ കൂടുന്നു, അതിൻ്റെ റിസൾട്ട് എന്താ? അയോണുകളുടെ എണ്ണം കൂടും, പെട്ടെന്ന് കണ്ടക്ടിവിറ്റിയും കൂടും, മോളാർ കണ്ടക്ടിവിറ്റിയും കൂടുന്നു, മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഇവിടെ കിട്ടിയോ ഈ ഗ്രാഫിക്കൽ അനാലിസിസ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ഗ്രാഫ്. എന്താ ഈ ഗ്രാഫ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്?
സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫ് ആണിത് അതിൽ അതിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ വീ കർവ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നേ ആ അത് ഓൾറെഡി അയണൈസ്ഡ് ആണ് അപ്പോൾ കാർബൺ വാല്യു കൂടുതലായിരിക്കും പിന്നെ ഡൈലൂഷൻ അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ പാർഷ്യൽ അയണൈസേഷൻ ആണ് രണ്ടാം വാല്യു കുറവാണ് ആദ്യം തുടക്കത്തിൽ ഇവിടെയാണ് തുടക്കം രണ്ടാം വാല്യു കുറവാണ് പിന്നെ ഡൈലൂഷൻ കൂടുമ്പോൾ എന്താ അയണൈസേഷൻ ഇൻക്രീസസ് നമ്പർ ഓഫ് അയൺസ് ഇൻക്രീസസ് സോ ദർ വിൽ ബി എ സഡൻ ആൻഡ് സ്റ്റീപ്പ് ഇൻക്രീസ് പെട്ടെന്നുള്ള വളരെ വലിയൊരു വ്യത്യാസം എന്ന് പറയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ വരുന്നു ഇവിടെ കിട്ടിയല്ലോ അതാണ് ഈ ഗ്രാഫിക്കൽ അനാലിസിസ് ഇനി നോക്കട്ടെ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് നമ്മൾ രണ്ടിൽ വൈ ആക്സിസിലോട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പൊ എങ്ങനെ വരും ഇവിടെ വന്നു ഇവിടെ വന്ന് ടച്ച് ചെയ്യുക അല്ലെ ഇതെന്ന് പറയുന്നത് എന്താ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ എന്തോ പറഞ്ഞു കോൺസെൻട്രേഷൻ കുറയ്ക്കുക ഇത് കോൺസെൻട്രേഷൻ കൂടും അപ്പൊ ഇങ്ങോട്ട് കോൺസെൻട്രേഷൻ കുറയ്ക്കുക ഡൈലൂഷനോ കൂടും അപ്പൊ ഡൈലൂഷൻ കൂടി 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 കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കോൺസെൻട്രേഷനിൽ എത്രയിലെത്തും സീറോ കോൺസെൻട്രേഷനിലെത്തും ഇവിടെ കോൺസെൻട്രേഷൻ സീറോയാണ് ഈ സീറോ കോൺസെൻട്രേഷനിലുള്ള ലാംഡായമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് സീറോ കോൺസെൻട്രേഷനിലുള്ള ലാംഡായം അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡായം സീറോ എന്നാണ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡായം സീറോ അല്ലെങ്കിൽ ലാംഡായം ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ലാംഡായം സീറോ അല്ലെങ്കിൽ ലാംഡായം ഇൻഫിനിറ്റി ഇതെന്ന് പറയുന്നത് എന്താ ലാംഡായം എന്താണ് മോളാർ കണ്ടക്ടൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയും സീറോ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് വെച്ചാൽ ഡൈലൂഷൻ അങ്ങ് അറ്റത്തെത്തി അത്രയിൽ വരുന്ന മോളാർ കണ്ടക്ടൻസ് ആണ് ലാംഡായം സീറോ അല്ലെങ്കിൽ ലാംഡായം ഇൻഫിനിറ്റി ഇനി ഒരു കാര്യം കൂടെ നോക്കിയാട്ടെ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് ഈ ലാംഡായം സീറോ എന്നീ ഗ്രാഫിൽ തന്നെ കണ്ടെത്താം എങ്ങനെയാണ് കണ്ട് ഈ ഗ്രാഫ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ അത് ഈ വൈ ആക്സിസിൽ വന്ന് മുട്ടുന്ന ഈ പോയിന്റ് ആണ് ലാംഡായം സീറോ പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിനനുസരിച്ച് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല നോക്കി ഇതിങ്ങനെ പോവല്ലേ കണ്ടെത്താൻ പറ്റില്ല അതെങ്ങനെയാണ് നമുക്ക് പിന്നീട് പഠിക്കാം ഇനി നോക്കി ഇപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു എന്താണ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നേ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ ഡൈലൂഷൻ അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഏതിന്റെ കേസില് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ എന്ത് ഇക്വേഷനാ വൈ ഈക്വൽ ടു എം എക്സ്പ്രസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം ആ ഇക്വേഷൻ എങ്ങനെ വരും ലാംഡായം ഈക്വൽ ടു ലാംഡായം സീറോ മൈനസ് എ റൂട്ട് സി ഇതാണ് ഇക്വേഷൻ എന്താണ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അത് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത് ലാംഡായം ഈക്വൽ ടു ലാംഡായം സീറോ മൈനസ് എ റൂട്ട് സി ലാംഡായം എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡായം സീറോയോ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിൽ പറയുന്ന അതല്ല എങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ മൈനസ് എ റൂട്ട് സി എന്താ കോൺസെൻട്രേഷൻ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ഈ എയുടെ വാല്യൂ ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ഫോർ എ പർട്ടിക്കുലർ സോൾവെന്റ് ദ വാല്യൂ ഓഫ് എ ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോണൈറ്റ് അതായത് നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ പർട്ടിക്കുലർ സോൾവെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ആ ടൈപ്പ് ഓഫ് ഇലക്ട്രോണൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും എന്താണ് ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോണൈറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണൈറ്റ് ഉണ്ട് അതായത് വൺ വൺ ടൈപ്പ് ടു വൺ ടൈപ്പ് ടു ടു ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട് അതായത് വൺ വൺ ടൈപ്പിന് എക്സാമ്പിളാണ് എൻ എ സി എൽ എൻ എ പ്ലസ് വൺ സി എൽ മൈനസ് വൺ ടു വൺ ടൈപ്പാണ് കാൽഷ്യം ക്ലോറൈഡ് സി എ പ്ലസ് ടു സി എൽ മൈനസ് വൺ ടു ടു ടൈപ്പാണ് എം ജി എസ് ഒ ഫോർ എം ജി പ്ലസ് ടു എസ് ഒ ഫോർ ടു മൈനസ് ഇതാണ് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റിനകത്ത് ഇവിടെ ഇപ്പൊ സി എസ് ഒ ഫോർ വരെ അങ്ങനെ അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ച് എയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും
കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഐ ഇക്വേഷൻ. ഏതാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ലാംഡ എം ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് എ റൂട്ട് സി. ഈ ഗ്രാഫും ഇക്വേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടു ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം സീറോ ഉണ്ടായിരുന്നു, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ. ഗ്രാഫിക്കലി കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് അല്ലേ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ലാംഡ എം സീറോ കണ്ടെത്താം. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആണെങ്കിലോ അങ്ങനെ കണ്ടെത്താൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം സീറോ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലോ ആണ് കോളറേഷ്യസ് ലോ. കോളറേഷ്യസ് ലോ വായിക്കുന്നത് കോളറേഷ്യസ് ലോ എന്നാണ്. കോളറേഷ്യസ് ലോ പറയുന്നത് ടീച്ചറൊരു ഇലക്ട്രോലൈറ്റ് എഴുതുന്നു എൻ എ സി എൽ. ഇതിൽ അയോൺസ് ഏതൊക്കെയാണ്? എൻ എ പ്ലസ് പ്ലസ് സി എൽ മൈനസ്. ഇനി ഈ എൻ എ സി എൽ വന്ന ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അല്ലേ ലാംഡ എം സീറോ വേണ്ടത്. അപ്പൊ ലാംഡ എം സീറോയോ എൻ എ സി എൽ ഇങ്ങനെയാണ് എഴുതുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ ലാംഡ എം സീറോ ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു ലാംഡ എം സീറോയോ എൻ എ പ്ലസ് പ്ലസ് ലാംഡ എം സീറോയോ സി എൽ മൈനസ്. അപ്പൊ എ ബി എന്ന് പറയുന്നൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, എങ്ങനെ എഴുതും? ലാംഡ എം സീറോയോ എ ബി ഈക്വൽ ടു പറഞ്ഞു നോക്കിയിട്ട് എങ്ങനെ എഴുതുന്നേ? ലാംഡ എം സീറോയോ ആ എ പ്ലസ് പ്ലസ് ലാംഡ എം സീറോയോ ബി മൈനസ്. ഇത്രയേ ഉള്ളൂ കോളറേഷ്യസ് ലോ. എൻ്റെ ലോ എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടത് ഈ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാലും മതി. സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് പറയാം, അത് വയ്യാത്തവർ ഈ ഇക്വേഷൻ മാത്രം എഴുതാം എക്സാം കഴിക്കുമ്പോൾ കോളറേഷ്യസ് ലോ കഴിക്കുമ്പോൾ. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം സീറോ, ഇത് ലാംഡ എം സീറോ ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പറയുന്നത് അതിലെ അയോണുകളുടെ ഇൻഡിവിജ്വൽ അയോൺസ് എ ബിയിലെ അയോൺസ് ആണ് എ പ്ലസും ബി മൈനസും, ആ അയോണുകളുടെ ലാംഡ എം സീറോയുടെ സം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കോളറേഷ്യസിലോ. നമുക്കെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ദ ലാംഡ എം സീറോ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് എ സം ഓഫ് ദി ലാംഡ എം സീറോ ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. അല്ലെങ്കിൽ നമുക്കെങ്ങനെ അറിയാം? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ, നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് സീറോ കോൺസെൻട്രേഷൻ ആകുന്നില്ല, അതിൻ്റെ വേറൊരു വാക്കാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആ വാക്കും പഠിച്ചു വെച്ചു. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോണൈറ്റ് ഈസ് എ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ അയോൺസ്. അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ എന്ന് പറയുന്നത് അതിലെ അയോണുകൾ ഇൻഡിവിജ്വൽ അയോൺസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആയിരിക്കും. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോണൈറ്റ് ഈസ് ദ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ അയോൺസ്. അത്രയും അയ്യാത്തൊരൊന്നും പോകണ്ട, എന്ത് മാത്രം മതി. ലാംഡ എം സീറോ എ ബി ഈക്വൽ ടു ലാംഡ എം സീറോ എ പ്ലസ് പ്ലസ് ലാംഡ എം സീറോ ബി മൈനസ്, ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അത് വെച്ച് സുഖമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കോളറേഷ്യസിലോ. ഇനി നമ്മൾ പോകുന്നത് കോളറേഷ്യസിലോട്ട്, ആപ്ലിക്കേഷൻസിലോട്ടാണ്. ഒരെണ്ണം ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? വീക്ക് ഇലക്ട്രോണൈറ്റിൻ്റെ ലാംഡ എം സീറോ കണ്ടുപിടിക്കാൻ അല്ലേ. ലാംഡ എം സീറോ എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ. വീക്ക് ഇലക്ട്രോണൈറ്റിൻ്റെ ഗ്രാഫിക്കലി കണ്ടെത്താൻ പറ്റത്തില്ലല്ലോ. അത് പിന്നെ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നേ? കോളറേഷ്യസിലോ വെച്ച്. അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷൻ അതാണ്. എന്താണ്? ടു ഫൈൻഡ് എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഏതിൻ്റെ? കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോണൈറ്റ്. സ്ട്രോങ്ങിൻ്റെ അല്ലല്ലോ. ആ സ്ട്രോങ്ങിൻ്റെ നമുക്ക് ഗ്രാഫിക്കലി കണ്ടെത്താൻ പറ്റും വീക്ക് ഇലക്ട്രോണൈറ്റിൽ. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഫൈൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അത് വീക്ക് ഇലക്ട്രോണൈറ്റിൻ്റെ കേസിലാണ്.
ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടെത്താം. എങ്ങനെയാണെന്നറിയാമോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെ ഫസ്റ്റ് ഇയർ പഠിച്ച് ഡിഗ്രി ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ പറഞ്ഞെന്തായിരുന്നു? ആൽഫ ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം സീറോ. അങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടെത്തുക. ലാംഡയാണേ, ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം സീറോ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം സീറോ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ടു ഫൈൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോണൈറ്റ്. വീക്ക് ഇലക്ട്രോണൈറ്റിന് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്താം. ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ല ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് വീക്ക് ബേസ് എന്നൊക്കെ പറഞ്ഞ് കെ എ കെ ബി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ? കെ ഡി ഇക്വേഷൻ വല്ല ഓർമ്മ ഉണ്ടോ? നമ്മളിങ്ങനെ ഡിറൈവ് ഒക്കെ ചെയ്ത് വന്നല്ലോ. എങ്ങനെയായിരുന്നു? സി ആൽഫ സ്ക്വയർ ബൈ എങ്ങനെയായിരുന്നു? വൺ മൈനസ് ആൽഫ. ഇക്വേഷൻ പഠിച്ചല്ലേ? സി ആൽഫ സ്ക്വയർ ബൈ വൺ മൈനസ് ആൽഫ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കെ കൊണ്ട് ആൽഫയുടെ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ. എന്തായിരുന്നു? സി ഇൻറ്റു ലാംഡ എം ബൈ ലാംഡ എം സ്ക്വയർ. ലാംഡ എം ബൈ ലാംഡ എം സീറോ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ലാംഡ എം ബൈ ലാംഡ എം സീറോ. ആൽഫയുടെ വാല്യൂ അങ്ങോട്ട് കൊടുത്തു. ആൽഫ എന്ന് വെച്ചാൽ ലാംഡ എം ബൈ ലാംഡ എം സീറോ അല്ലേ? അത് ഇവിടെ കൊടുത്തതന്നേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ എ ഈക്വൽ ടു സി ഇൻറ്റു ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എം സീറോ ഇൻറ്റു ലാംഡ എം സീറോ മൈനസ് ലാംഡ എം എന്ന് കിട്ടും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ ഈ മൂന്ന് കാര്യമാണ് കൊളറക്ഷസിലെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം വീക്ക് ഇലക്ട്രോണൈറ്റിൻ്റെ കേസാണ്. സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞില്ല. ഗ്രാഫിക്കലിയോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാം ഈ കൊളറക്ഷസിലെ വെച്ച് ഈ ലാംഡ എം സീറോ കണ്ടുപിടിച്ച ശേഷം നമുക്ക് ആൽഫയും കെ എയും കണ്ടുപിടിക്കാം. ഇതെല്ലാം വെച്ചൊരു പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മോളാർ കണ്ടക്ടിവിറ്റിയാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ആദ്യം നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നത് ഡൈല്യൂഷൻ അനുസരിച്ച്. പിന്നെ വീണ്ടും പഠിച്ചെന്താ മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ സ്ട്രോങ്ങിനും വീക്കിലും എങ്ങനെ വ്യത്യാസപ്പെടുന്നതാണ്, സ്ട്രോങ് ഇലക്ട്രോണൈറ്റിന് വീക്ക് ഇലക്ട്രോണൈറ്റിന് എങ്ങനെ വ്യത്യാസമുണ്ടെന്നുള്ളത്. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് കണ്ടു, ലാംഡ ആൻഡ് സീറോ എന്താണെന്ന് കണ്ടു. അത് സ്ട്രോങ് ഇലക്ട്രോണൈറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം, വീക്ക് ഇലക്ട്രോണൈറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുക. ഇത് ആദ്യം കാണുമ്പോൾ കുറച്ചൊരു ടഫായിട്ട് തോന്നെങ്കിലും ഈ പോർഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ആദ്യം ഒന്ന് കണ്ടിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വീണ്ടും ക്ലാസ് ഒന്നുകൂടെ കണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ച് മാറ്റുക. ഈസിയായിട്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.